കൊച്ചിയിൽ സ്കൂൾ ബസ്സിന് തീപിടിച്ചു. കുണ്ടന്നൂരിലാണ് സംഭവം. കുട്ടികൾ ബസ്സിലുണ്ടായിരുന്നില്ല. ഉമേഷ് ചേരുന്നു. ഉമേഷ്, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? ഷമ്മി, രാവിലെ 8:30 ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് തേവര സെൻറ് മേരീസ് യു പി സ്കൂളിലെ ബസ് കുട്ടികളെ കയറ്റാൻ വേണ്ടി പോവുകയായിരുന്നു. ഈ ബസ്സാണ് അവിടേക്ക് പോകും വഴി. അതായത് കുട്ടികൾ തൊട്ടടുത്ത് തന്നെ, അതായത് ഈ ബസ് കിടക്കുന്ന, ഇപ്പോൾ ഈ കിടക്കുന്ന ഭാഗത്ത് നിന്ന് ഒരു 100 മീറ്റർ അപ്പുറമാണ് ഈ കുട്ടികളെ കയറ്റുന്ന സ്ഥലം. അവിടേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പാണ് ഈ ബസ്സിൽ നിന്ന് ഇങ്ങനെ പുക ഉയരുകയും പിന്നീട് ചെറിയ തീനാളം കണ്ടു തുടങ്ങുകയും ഒക്കെ ചെയ്തത്. ഉടൻ തന്നെ ഡ്രൈവർ പുറത്തിറങ്ങി. ഒപ്പം ഡ്രൈവറുടെ സഹായി, രണ്ടുപേർ മാത്രമാണ് ആ സമയത്ത് ബസ്സിലുണ്ടായിരുന്നത്. അവർ രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങി. ഉടൻ തന്നെ ഈ തീ ആളി കത്താൻ തുടങ്ങുകയാണ് ഉണ്ടായത്. ഉടൻ തന്നെ ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചിരുന്നു. അവർ ഇവിടേക്ക് വരികയായിരുന്നു. അതിനു മുൻപ് തന്നെ ഈ സമീപവാസികൾ, പ്രത്യേകിച്ച് ഇവിടെ അടുത്ത് കൗൺസിലറുണ്ട്, ഈ മരട് മുനിസിപ്പാലിറ്റി കൗൺസിലർ, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നടക്കം വെള്ളം പമ്പ് ചെയ്ത് ഈ തീ കെടുത്താനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു. പക്ഷേ തീ ആളി പടർന്നുകൊണ്ടേയിരുന്നു. പിന്നീട് ഫയർഫോഴ്സും എത്തി പൂർണ്ണമായും തീ അണക്കുകയായിരുന്നു. പക്ഷേ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ പൂർണ്ണമായും ഈ സ്കൂൾ ബസ് കത്തി നശിച്ചു എന്നുള്ളതാണ്. ഭാഗ്യവശാൽ കുട്ടികളാരും ഇതിനകത്തുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. വലിയ ദുരന്തമാണ് അതുകൊണ്ട് ഒഴിവായത്. ഏതാണ്ട് 30 കുട്ടികൾ ഈ ബസ്സിൽ പോകേണ്ടതായിരുന്നു, സ്കൂളിലേക്ക് പോകേണ്ടതായിരുന്നു. തേവര സെൻറ് മേരീസ് യു പി സ്കൂളിലെ 3 സ്കൂൾ ബസ്സുകളിൽ ഒന്നാണ് ഇത്തരത്തിൽ തീപിടിച്ച് കത്തി നശിച്ചത്. എന്താണ് ഈ തീപിടുത്തത്തിന് കാരണം എന്നുള്ള കാര്യത്തിലൊരു വ്യക്തതയില്ല. ഡ്രൈവർ ഇരിക്കുന്ന ഭാഗത്ത് നിന്ന് എന്തോ സ്പാർക്ക് കണ്ടു, അങ്ങനെ പുറത്തിറങ്ങി എന്നുള്ളതാണ് പറയുന്നത്. യഥാർത്ഥ കാരണം ഇപ്പോഴും വ്യക്തമല്ല. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും വലിയ ദുരന്തം ഉണ്ടായി. 30 കുട്ടികളാണ് ഈ ബസ്സിൽ പോകേണ്ടിയിരുന്നത്. ഭാഗ്യവശാൽ അവരെ കയറ്റുന്നതിന് തൊട്ട് മുമ്പാണ് ഈ അപകടം ഉണ്ടായത്. നിലവിൽ ആർക്കും പരിക്കില്ല. നന്ദി. ഉമേഷ്, മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ അവിടെ എത്തിയോ? അവർ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും വിശദീകരണം നൽകുന്നുണ്ടോ? ഷമ്മിയും അവർ നേരത്തെ വന്ന് പരിശോധന നടത്തിപ്പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് വിശദമായ പരിശോധനയിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ ഇതിനകത്തുണ്ടായ ഷോർട്ട് സർക്യൂട്ടോ മറ്റോ ആയിരിക്കാം എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. അത് വിശദമായി കണ്ടുപിടിക്കേണ്ടതുണ്ട്. സ്കൂൾ ബസ്സിന് തീപിടിച്ചു. വലിയ അപകടം ഒഴിവായിപ്പോയി. കുട്ടികളെ കയറ്റാൻ പോകുന്ന ഇതിനു മുമ്പാണ് ഈ വാഹനത്തിന് തീപിടിച്ചത്.